വെൽക്കം ടു അനൂസ് കേക്ക്സ് ആൻഡ് ട്രീറ്റ്സ്. നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമ്മൾ ഉഴുന്നുവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഒരു കപ്പ് ഉഴുന്നാണ്. ഒരു കപ്പ് ഉഴുന്ന് ഞാൻ ഒരു മണിക്കൂർ മുന്നേ കുതിരാൻ വെച്ചതാണിത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ. ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കാൻ പാടില്ല. കുറച്ച് തിക്കായിട്ട് അരച്ചെടുക്കുക. ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളമൊഴിച്ച് വേണം അരച്ചെടുക്കാനായിട്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ അരിമാവാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ അരിമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 10 കുരുമുളക് ഇട്ട് കൊടുക്കാം. 1 പച്ചമുളക് അരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. 1 ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. 1 സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാണിക്കാം. ഇനി നമ്മളൊരു കടായ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ചൂടാവട്ടെ. മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് 1 ശകലം മാവ് ഇങ്ങനെ എടുക്കാം. എടുത്തിട്ട് നടുക്കൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ ഉഴുന്നുവടയുടെയൊക്കെ ഷേപ്പിലാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഇതുപോലെ ചെയ്തു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ഉഴുന്നുവടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ ചമ്മന്തിയാണ് സെർവ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, കമൻസ് ഒക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.